Hi friends, welcome to Mystic Way Vlogs. In the end, a video I turn on the Rikina, with a Banbury Lula, Uru Malayali shop in the video anna, the Banbury Town Center, Itaniola, Banbury Cross Convenience Store in the Parana, paid Lula, Uru Malayali shop anna. ഇവിടെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് പിന്നെ കിച്ചണിലേക്കുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളൊക്കെ ഇവർ ഓർഡർ ചെയ്ത് തരുമെന്നാണ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണേലും ഒന്ന് ഈ ഷോപ്പൊന്ന് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെ ഐറ്റംസാണ് കിട്ടുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ സർവീസ് ഇവിടെ ഉള്ളത് ഇവർക്ക് കുറേയധികം സർവീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിലെ ശർക്കര ഇപ്പം ഞാൻ ഇത് വീഡിയോസ് എല്ലാ സാധനങ്ങളും എനിക്ക് എടുത്ത് കാണിക്കാൻ പോയാൽ ഭയങ്കര ലെന്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് അത്യാവശ്യം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ മലയാളി കടയുടെ ചേട്ടനാണ് ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ജെയിംസ് ആണ് രാജു എന്ന് വിളിക്കുന്നത് ആ ചേട്ടൻ തന്നെയാണോ ഈ കട നടത്തുന്നത് അതോ ഞാനും ജിജിയും കൂടെ കൂടിയാണ് നടത്തുന്നത് ഞങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് ആണ് അതെയോ എത്ര നാളായി ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാക്ട് പറയുകയാണെങ്കിൽ 2021 മാർച്ചിൽ തുടങ്ങിയതാണ് ആ അപ്പം ഓൾമോസ്റ്റ് 1 ഇയർ ഒരു വർഷമായി ആ ഓക്കെ എങ്ങനെ പോകുന്നു കടയിലെ ബിസിനസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു മലയാളീസ് ഒക്കെ ഒത്തിരി പേര് ഉണ്ട് മലയാളീസിന്റെ സപ്പോർട്ടിലാണ് ഞങ്ങൾ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ബാംബറിയിലുള്ള മിക്കവാറും എല്ലാവരും ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി മലയാളീസ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇന്ത്യൻസ് മലയാളീസ് എന്നല്ല എല്ലാവരും തന്നെ കയറി വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പുതുമുഖങ്ങൾ ഇപ്പൊ ബാംബറിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇനി ഓക്സ്ഫോർഡിൽ നിന്നും ഞാനടക്കം അതെ അതെ ഒരുപാട് ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ബാംബറിയിൽ കാരണം ബാംബറിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലൊരു കട ഇവിടെ ഉള്ളത് വളരെ അനുഗ്രഹമാണ് ആ കാണുന്ന നാട്ടിൽ ഇപ്പം ഞാൻ യു എയിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഞാൻ അവിടെ പോലും കാണാതെ ഇപ്പം ഈ അവിയൽ ഫ്രോസൺ അങ്കമാലി എന്താ അങ്കമാലി മീൻകറി മാങ്ങാക്കറി അതൊക്കെ ഈവൻ യു എയിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മളതിന് ശ്രദ്ധയില്ല യു എയിൽ നമുക്കെല്ലാം മലയാളി എല്ലാം തന്നെ കിട്ടും അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ അതല്ല ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കറികളാണ് അത് ഇവിടെ തന്നെ എല്ലാം തന്നെ നാട്ടിൽ നിന്ന് അധികം നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് വരുന്നതാണ് പക്ഷെ നമുക്കിവിടെ സപ്ലൈസ് ഉണ്ട് നമുക്കിവിടെ വലിയ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡിലൈറ്റ് ഇൻഡോ ഏഷ്യൻ അതുപോലെ ബ്രാഹ്മിൻസിന്റെ ഒരു സപ്ലയർ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു അഞ്ചാറ് സപ്ലൈസ് നമുക്കുണ്ട് ഇവിടെ അവര് നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഇതെല്ലാം തന്നെ ലണ്ടൻ ബേബിംഗം ബേസ്ഡ് ആണ് ഈ സപ്ലൈസ് എല്ലാവരും ഓക്കെ അപ്പൊ ഇവിടെ വരുന്ന വെജിറ്റബിൾസ് ഒക്കെയോ വെജിറ്റബിൾ നമ്മൾ നേരിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ലണ്ടനില് സൗത്തൂറില് വെസ്റ്റേൺ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയും അപ്പൊ എങ്ങനെയാണ് ഇവിടെ മലയാളീസ് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഷോപ്പിന്റെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഒരു 250-300 ഫാമിലീസിന്റെ അടുത്ത് ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് ഞങ്ങൾ വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പുതിയ സാധനങ്ങളോ അല്ലെങ്കിൽ കടയുടെ പേരിലുള്ള എന്ത് മെസ്സേജ് ഞങ്ങള് അപ്ലോഡ് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കും അപ്പൊ ആൾക്കാർക്ക് വേണ്ട ഇൻഫർമേഷൻ അതാത് സമയത്ത് കറക്റ്റ് സമയത്ത് അവർക്ക് കിട്ടും അതെ അല്ലേ അപ്പൊ പിന്നെ ഒരാള് ജയിച്ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ പുള്ളി ഇവിടെ നിൽക്കുന്നു നമ്മുടെ കുറെ അതെ ഹലോ ഹലോ ജീച്ചേട്ടാ നമസ്കാരം ആ നമസ്കാരം എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല അതെ അല്ലേ ആ ഓക്കെ ഇവിടെ എന്തൊക്കെയാണേലും എനിക്ക് വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിലെല്ലാം ആദ്യം ഇവിടെ കയറി വന്നപ്പോഴത്തേനും എങ്ങനെയാണ് യു കെയിൽ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് നമ്മുടെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു മലയാളി കട ഉണ്ടെന്നറിഞ്ഞു ഏതായാലും വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു ഇനിവേ നമുക്ക് നാട് മിസ് ചെയ്യുന്നില്ല എന്ന് വേണേൽ പറയാം ഇവിടെ വന്നാൽ എന്ത് സാധനം വേണേലും കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ കണ്ടു കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഹോൾസെയിലേഴ്സ് അത് സപ്ലൈ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള മിക്സി ഗ്രൈൻഡർ അങ്ങനെ ഉരുളി എല്ലാം അതെങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കൊണ്ടുതരുന്നത് അതെങ്ങനെ ഇപ്പൊ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോഴത്തേനെങ്ങനെയാണ് വ്യത്യാസമുണ്ട് ഇവിടുത്തെ നമുക്ക് കിട്ടുന്നത് തന്നെ നാട്ടിലേക്കാളും വിലയ്ക്ക് ആയിരിക്കും നമ്മളിവിടെ വളരെ ലോ മാർജിനിലാണ് ഇത് ഡെലിവറി ചെയ്യുന്നത് ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നത് അത്
ഒരു സർവീസ് പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ ഇപ്പൊ നാട്ടിൽ പോവാതെ കോവിഡ് കാരണം രണ്ടു മൂന്ന് വർഷമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വന്ന ആൾക്കാർ, അതിന്റെ ഒരു കയറോഫിൽ തന്നെ ഇവിടെ ഒത്തിരി അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടു ഇവിടെ എന്തോ നമ്മൾക്ക് ഇങ്ങനെ വീക്കെൻഡില് ഫുഡ് നമുക്ക് അതിന്റെ എന്താണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓർഡർ എടുത്തതിന് ശേഷം സൺഡേ ആഫ്റ്റർനൂൺ ഇവിടെ കവൻട്രി എന്നാണ് അവര് ഒരു ഒരു ടേക്ക് അവേ ആയിരുന്നു, ഇപ്പോൾ ഒരു ഹോട്ടലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മലയാളീസ് തന്നെ? മലയാളീസ് തന്നെ. ആ ഓക്കെ. തിരുവനന്തപുരം ബേസ്ഡ് ആണ് അവര്. ഒരു പാർട്ടിയാണ് അവരവിടെ ഹോട്ടലായിട്ട് നടത്തുന്നുണ്ട്. നമുക്കിവിടെ ഫ്രീ ഓർഡർ അനുസരിച്ച് എല്ലാ ഫുഡും ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാട്ടിലെ ഇപ്പൊ എന്ത് വേണമെങ്കിലും എന്തൊക്കെയാണുള്ള സ്പെഷ്യൽ എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ? ആ ഓക്കെ. അതെങ്ങനെയാണ് അതിന്റെ ഓർഡർ ഡെലിവറി കാര്യങ്ങളൊക്കെ? ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് ഇൻഫോം ചെയ്യും. അവര് തരുന്ന അവര് ഓരോ ആഴ്ചയും ഓരോ വെറൈറ്റി ഫുഡാണ്. അപ്പൊ ആ സാധനം നമ്മൾ അതേപോലെ ഇൻഫോം ചെയ്യും. എങ്ങനെ ഓർഡറിംഗ് ഒക്കെ നല്ലവണ്ണം കിട്ടുന്നുണ്ട്? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. എന്തൊക്കെയായാലും ഒരു വർഷമായെന്നല്ല പറഞ്ഞു, ഇപ്പം വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതിൽ ഇനിയിപ്പോ ഒത്തിരി നമ്മുടെ മലയാളീസ് കയറി വരുന്നുണ്ട് അല്ലേ? ഒത്തിരി പേര് യു കെയിലോട്ട് ഇപ്പം വരുവാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ് ഇതിലും നല്ലവണ്ണം അങ്ങ് പടർന്ന് പന്തലിക്കട്ടെ ബാൻബറിയില്. അപ്പൊ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മലയാളികൾ തന്നെയാണ്. ആ തീർച്ചയായിട്ടും. എസ്പെഷ്യലി ബാൻബറി, പിന്നെ ബിസ്റ്ററിലുള്ളവരും അടുത്ത വില്ലേജുകളിലുള്ളവർ സഹകരിക്കുന്നുണ്ട്. നമ്മള് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മലയാളി സാധനങ്ങൾക്കാണ്. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു, നന്നായി. അപ്പം തീർച്ചയായിട്ടും ഇനിയിപ്പം എന്താണ് ഇതിലും ബിസിനസ് നല്ല അടിപൊളിയായിട്ട് നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ. അപ്പൊ എന്ത് സാധനം വേണേലും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ രണ്ട് ചേട്ടന്മാരും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് ഇതേ ഫ്രോസൺ ആയിട്ടുള്ള നമുക്ക് ഇതേ നമ്മുടെ കപ്പ, സ്വന്തം കപ്പ ഇവിടെയുണ്ട്, ഫ്രോസണാണ്. പിന്നെ ഇവിടെ തേങ്ങ ഗ്രേറ്റഡ് ആയിട്ടുള്ള തേങ്ങയും കിട്ടും. പിന്നെ നമ്മുടെ തേങ്ങ കൊത്ത് ഉണ്ട്, ഫ്രോസണാണ്. പിന്നെ ഇതേണ്ട ഇതുണ്ടോ, സ്മോൾ ഓണിയൻ, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ ഒട്ട് മിക്ക നമ്മുടെ ഫിഷ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, അയല, മത്തി, നെയ്മീൻ, ഞണ്ട്, പ്രോൺസ്, അങ്ങനെ എല്ലാം തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ് ഇവിടെ കിട്ടും. പിന്നെ ദേ ഇതൊക്കെ നമ്മുടെ അത്യാവശ്യം വേണ്ട മല്ലി, കടുക്, ജീരകം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ മസാലകൾ, എല്ലാ മസാലകളും കിട്ടും. പിന്നെ എന്താണ് ഇവിടെ, അതെ, കസൂരി മേത്തി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്പൈസസുകളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അതേണ്ടേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ്, എന്താ വേണ്ടത്, എന്താ നമുക്കിവിടെ ഇല്ലാത്തതെന്ന് പറയുന്നതായിരിക്കും. നമ്മൾ നാട്ടിലെ ഒരു ഷോപ്പിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ചാട്ട് മസാല, ബിരിയാണി മസാലകൾ, ഇപ്പം നോർത്ത് ഇന്ത്യൻ ഷാൻ്റെ എല്ലാ മസാലകളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓയിൽ, ഹെയർ ഓയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വടികയുടെയൊക്കെ ഹെയർ ഓയിൽസ്, അംല, അങ്ങനത്തെ ഒരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇതേ ഇതുകൊണ്ട് ഓണിയൻ പൗഡർ, ഈസ്റ്റ്, എല്ലാം. പിന്നെ ഇതേ ഇവിടെ വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രോസനായിട്ട് നമുക്ക് ഇതേ ഇതുപോലെ കുറേ ഐറ്റംസ് ഇവിടെ കിട്ടുന്നത്. അതാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നിയതാണ്. ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഒരു ഇലയട കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ട്, കുമ്പളപ്പം, പിന്നെ അതുപോലെ ഹൽവയുണ്ട്, ജിലേബിയുണ്ട്, ബോണ്ടയുണ്ട്, ഇതേ ഉഴുന്നോടെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്താ, പൊറോട്ടയുണ്ട്, കേരള പൊറോട്ട, ചപ്പാത്തി, പുട്ട്, അങ്ങനെ കുറേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ ഡിഷസും ഇവിടെയുണ്ട്. നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ളതാണ് നമുക്കത്. പിന്നെ ഇതുകൊണ്ട് ഇവിടെ ഇടിയപ്പമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊറോട്ടയൊക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ഓരോ മീഡിയം സൈസ് അങ്ങനത്തെയുള്ള. പിന്നെ ഇതുകൊണ്ട് ഓരോ, പിന്നെ റെഡിമെയ്ഡ് കറികളുണ്ട്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ ഐറ്റംസ് തന്നെ കുറേ ഇവിടെയുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പ ബിരിയാണി, പിന്നെന്താണ് ഇവിടെ, എന്താണ് ഞാനിവിടെ സ്പെഷ്യലായിട്ട് കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. പിന്നെ നമ്മുടെ പപ്പായ തോരനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും കപ്പ,
നമ്മുടെ ഫ്രോസൺ കപ്പ, പച്ചക്കപ്പ ഫ്രോസണാണ്. പിന്നെന്താണ്, അതേ ഇവിടെ ചക്ക വരട്ടി. ഓഹ്, എനിക്ക് വയ്യ, ചക്ക കഴിച്ച കാലമേ മറന്നുപോയി. പിന്നെന്താണ്, തട്ടുദോശ, അതേ വാഴച്ചുണ്ട് തോരൻ. ഇതാ ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, വാഴച്ചുണ്ട് തോരൻ. ഇതൊക്കെ ഫ്രോസണാണ് കേട്ടോ, നമുക്ക് എല്ലാം റെഡി ടു ഈറ്റാണ്. പിന്നെ ദേ കൂർക്ക മെഴുക്കുവരട്ടി അതുണ്ട്. പിന്നെ ദേ അങ്കമാലി മാങ്ങ കറി, ദേ ചെമ്മീൻ മാങ്ങ കറി, കൂട്ടുകറി, അവിയൽ. ഇപ്പം ദേ ഒരു വിഷു ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്കെല്ലാം കിട്ടും. പിന്നെ ഇതേ വെജിറ്റബിൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വീക്ക്ലി ആണ് വെജിറ്റബിൾസ് വരുന്നത്. വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണിത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ ഇവർ നമുക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് അതിൽ ആഡായാൽ മതി. അപ്പം പുതിയതായിട്ട് വരുന്ന മലയാളീസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്യും. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ വെജിറ്റബിൾസ് ഏത് ടൈമിലാണ് വരുന്നതെന്ന്. ഇവിടുത്തെ എല്ലാം ഉണ്ട്. ഇപ്പം വെണ്ടയ്ക്ക, നല്ല ഫ്രഷ് വെണ്ടയ്ക്ക ഒക്കെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് വേണം ചൂല് വേണ്ടവർക്ക് ചൂല് വരെ ഉണ്ട് കേട്ടോ. പാവയ്ക്ക, പിന്നെന്താണ് പഴം, ഇതിൻ്റെ അകത്ത് കപ്പളങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. കപ്പളങ്ങ, പിന്നെ നല്ല ഫ്രഷ് മാങ്ങാപ്പഴം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങാപ്പഴം, പിന്നെ ചെറിയ ഉള്ളി ഫ്രോസണും കാണിച്ചായിരുന്നു. ഇപ്പം എന്ത് ചേമ്പ്, ചേന, ഇത് നമ്മുടെ മരച്ചീനി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞത് അവർ പറഞ്ഞാണ് ഇതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്താൽ അവർ നമുക്കിത് ഓർഡറാക്കി തരും. ഇങ്ങനെ നമ്മുടെ നല്ല മൺചട്ടികൾ ഉണ്ട്. ദേ ഇടിക്കേണ്ടവർക്ക് അരകല്ലില്ല, അരകല്ലിന് പകരം ഉള്ളതാണ്. പിന്നെന്താണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസത്തിൻ്റെ കൂട്ടുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. സേമിയ നമ്മുടെ, പിന്നെ ഗുലാബ് ജാം, അവലെ, മലരെ, പപ്പടം എന്ന് വേണ്ട എല്ലാം ഉണ്ട്. പിന്നെ ഇത് വേണ്ട ഇപ്പം നമ്മുടെ എന്നാ കപ്പലണ്ടി, കാഷു, അങ്ങനത്തെ സാധനങ്ങൾ, കിസ്മിസ് ഐറ്റംസ് എല്ലാം. പിന്നെ ഇവിടെ ആയിട്ട് ബേക്കറി ഐറ്റംസ് ആകട്ടോ, എല്ലാം നമ്മുടെ ഒരു ബേക്കറി കടയിൽ കിട്ടുന്ന എല്ലാം ഇവിടെ കിട്ടുന്നത്. പപ്പട ബോളി, പക്കാവട, പിന്നെ എന്താണ് ബനാന ചിപ്സ്, ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, പിന്നെ കപ്പ ചിപ്സ്, ഉപ്പേരി, ഉപ്പേരി രണ്ട് എല്ലാ ടൈപ്പും ഉണ്ട്. സ്വീറ്റ് ആയിട്ടുള്ളതും ഉണ്ട്, സ്പൈസി ആയിട്ടുള്ള അല്ല സ്പൈസി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നോർമൽ എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. അപ്പം എല്ലാത്തിൻ്റെ വീഡിയോ ഇപ്പം ഞാൻ എനിക്ക് എടുക്കാൻ നോക്കിയാൽ ഇത് ഭയങ്കരമായിട്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന മധുര, നമ്മുടെ മധുര സേവ ഇവിടെ ഇരിക്കുന്നു. സ്വീറ്റ് സേവ, കുഴലപ്പം, ഇത് വേണ്ട ശർക്കര വരട്ടിയാണ്. അപ്പോൾ ഒട്ടുമിക്കതും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതേ ഇത് കണ്ടോ, കുക്കറുണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓർഡർ ചെയ്ത് തരും. പിന്നെ ഇതൊരു അച്ചാറിൻ്റെ ഒരു സെക്ഷനാണ്. ഏത് അച്ചാറാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പിക്കിളും ഇവിടെ കിട്ടും. പിന്നെ ഇത് നമ്മൾ അരി, ബിരിയാണി റൈസോ, നമുക്ക് നമ്മുടെ വൈറ്റ് റൈസ്, കുത്തരി, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ആട്ട, പൊടിക ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വേണ്ട ഇതുകൊണ്ട് ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബാൻബറിയിലേക്ക് പുതിയതായിട്ട് വരുന്ന മലയാളികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം അറിയാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ട് ഇത്, ഇപ്പം നമ്മുടെ ബ്രെഡ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം സ്പെഷ്യലായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള, നാട്ടിൽ അതായത് ഇവിടെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഇപ്പം ഉണ്ടോ ഈ ഷോപ്പില് നിങ്ങൾ? ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡായിരുന്നു ഇവിടെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾ അത് എല്ലാം സോഴ്സ് ചെയ്ത് പല സപ്ലൈസിന് എടുത്ത് കണ്ടുപിടിച്ച് ഞങ്ങൾ സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സെറിലാക്ക് ഒരുപാട്, ഇപ്പൊ നമ്മുടെ ഇവിടെ മലയാളി പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫാമിലി ഒരുപാട് കുഞ്ഞുങ്ങളുള്ളവർ, അവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങളും കൂടെ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ കുറെ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഒന്ന് കാണിക്കാം. സെറിലാക്കിന്റെ വ്യത്യസ്തമായ തരത്തിലെ പല ഏജിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബനാന പൗഡർ, പിന്നെ ആരോ റൂട്ട് പൗഡർ, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വന്നാ മതി അല്ലേ? വന്നാ മതി. കടയുടെ പേര് ബാൻബറി, ബാംബറി ക്രോസ് കൺവീനിയൻസ് സ്റ്റോർ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വലിയൊരു എന്താ പറയുന്ന ഉപകാരമാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ആസ് എ ബിസിനസ് എന്നല്ല അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സർവീസും കൂടിയാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ വന്ന കാലത്ത് ഇവിടെ ഒന്നും തന്നെ കിട്ടാനില്ലായിരുന്നു.
ലണ്ടനിലോ അല്ലെ അതുപോലെ ബെർമിംഗാമോ ഒക്കെ പോയി മാത്രമേ നമുക്ക് എന്തെങ്കിലും വല്ലപ്പോഴും മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നമുക്കിവിടെ ബാംബ്രിയിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാവരുടെയും സപ്പോർട്ടും നമുക്കുണ്ട്, അതുപോലെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് നമുക്ക്. തീർച്ചയായിട്ടും മലയാളികൾ എവിടെ ചെന്നാലും അവരുടെ ഒരു യൂണിറ്റി ഭയങ്കരമാണല്ലോ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ബാംബ്രിയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നത്. അതുപോലെ കോവിഡായിട്ട് ഇപ്പോൾ 1-2 വർഷമായിട്ട് അത്ര ആക്റ്റീവ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പം ഉടനെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനൊക്കെ വെറും തുടക്കക്കാർ മാത്രമാണ്. ഓക്കെ, അപ്പം ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം പിന്നെ അതുപോലെ ഇപ്പം എന്താണ് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങളോടൊക്കെ ചോദിക്കാമല്ലോ അല്ലേ. തീർച്ചയായിട്ടും നമ്മളെ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്യും, നമുക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിവിടെ ഇരിക്കുകയാണല്ലോ, അപ്പം എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു അറിയുന്ന വ്യത്യസ്തമായ ആൾക്കാർ പല കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം നമ്മളെ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരുന്നു. തീർച്ചയായിട്ടും താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ദേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേണ്ട ഇതാണ് ഇപ്പം നമ്മളെ ഷോപ്പിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കൊണ്ടോ നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സ്വന്തം കറിവേപ്പില ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇപ്പറയായിട്ട് നമുക്ക് നെയ്യ്, നാട്ടിൽ നിന്നുള്ള പ്യുവർ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എണ്ണ, വെളിച്ചെണ്ണ, അങ്ങനത്തെ കടുകെണ്ണ, നല്ലെണ്ണ, അങ്ങനത്തെ എല്ലാം തന്നെയുണ്ട്. പിന്നെ ഇവിടെ പൊടി ഐറ്റംസ് ആയിട്ട് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ചെമ്പാരി, ബീറ്റ്, സൂജി, ഗോതമ്പ്, നമ്മുടെ പായസത്തിനുള്ള അരികളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഇതെല്ലാം എന്തേ ടിന്നുകളിലായിട്ട് ചിപ്സുകൾ, നമുക്ക് വേണ്ട സ്നാക്സ്, ഇതുകൊണ്ട് മിക്സറിൻ്റെയൊക്കെ കുറേ ഐറ്റംസ് തന്നെയുണ്ട് കേട്ടോ. എല്ലാം ടിന്നിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ബാൻബറിയിലേക്ക് വരുന്ന, UK ബാൻബറിയിലേക്ക് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണിത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം 2 പേരുടെയും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.